ഡെനീസ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരീസിലെ സീൻ നദിയിലൂടെയുള്ള ബോട്ട് യാത്രയാണ്. സീൻ നദിയിലെ കാഴ്ചകൾ കാണാതെ പാരീസിലേക്കുള്ള ഒരു സന്ദർശനം പൂർത്തിയാകില്ല. സീൻ നദിയുടെ തീരങ്ങളിൽ കിടക്കുന്ന പാരീസ് സ്മാരകങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകളിൽ പ്രധാനമാണ് പാരീസിൻ്റെ സമ്പന്നമായ ഭൂതകാലത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഗംഭീരമായ നോർത്ര ഡാം, ഐക്കണിക് ഈഫൽ ടവർ, മ്യൂസേ ഡി ഓർസേ, മറ്റ് നിരവധി വാസ്തുവിദ്യാ നിധികൾ എന്നിവ. കാഴ്ചകൾ കാണുന്ന ക്രൂയിസുകൾ വിവിധ ഭാഷകളിൽ ലഭ്യമാണ് ഇവിടെ. വഴികളിൽ നിങ്ങളെ നയിക്കാൻ ഓഡിയോ കമൻ്ററി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലും ആ കമൻ്ററി വിവിധ ഭാഷകളിൽ കിട്ടും. ബെനീസ് വ്ളോഗ്സിൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ബോട്ടിൽ കയറിയിരിക്കുന്ന ഈഫൽ ഗോപുരത്തിൻ്റെ മുൻവശത്തുള്ള സ്റ്റോപ്പിൽ നിന്നാണ്. ഏതാണ്ട് 1 മണിക്കൂർ 15 മിനിറ്റാണ് ഈ ബോട്ട് യാത്രയുള്ളത്. ഇത് ഇവിടുന്ന് പുറപ്പെട്ട് നമ്മുടെ നോട്ടർഡാം ചർച്ചിൻ്റെ ആ ഭാഗത്ത് നദി രണ്ടായിട്ട് തിരിയുന്നുണ്ട്, വീണ്ടും കൂട്ടിയോജിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ രണ്ടായിട്ട് തിരിഞ്ഞിടം വഴി പോയി കറങ്ങി തിരിച്ച് ഈ പുറപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. ഇടയ്ക്ക് സ്റ്റോപ്സ് ഉണ്ട്, അവിടെ വേണമെങ്കിൽ ആൾക്കാർക്ക് ഇറങ്ങാം. നമ്മൾ ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിലത്തെ സ്റ്റോപ്പിൽ നിന്നും ഈ ബോട്ടിൽ കയറി നമ്മളങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഈ ബോട്ടിന് നമ്മളെ മുകളിലത്തെ തട്ടിലാണ്, അതിൽ രണ്ട് നിരയായിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. നമുക്ക് ഇരിക്കാനായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ വലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറകിലായിട്ട് ഒരു നിര നമുക്കൊരു റോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരിക്കാനായിട്ട്. ഏറ്റവും ഫ്രണ്ടിൽ ആൾക്കാരിരിക്കുന്ന അവിടെയാണ്. ഞങ്ങൾ അതിന് മുകളിലത്തെ തട്ടിൽ കുറച്ചുകൂടെ പൊങ്ങി മുന്നിലത്തെ ആൾക്കാരെ മറയ്ക്കാതെ നമുക്ക് മുകളിൽ ഇരുന്നാൽ കാണത്തക്ക രീതിയിലുള്ള അങ്ങനെ രണ്ട് റോ ആയിട്ടാണ് ചുറ്റിനും ഇതിൽ നീളത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. നമ്മൾ ഒരു സൈഡിലേക്ക് ഇരുന്നാൽ ഒരു കരയിലാണ് വ്യൂസ് കൂടുതൽ കാണാൻ പറ്റുന്നത്. നമ്മൾ സ്റ്റോപ്പിൽ നിന്ന് ഈഫൽ ടവറിൻ്റെ സ്റ്റോപ്പിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു പാലം കാണുന്നുണ്ട്. ഇത് ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു പാലമാണ്. ഒരു റാ ആകൃതിയിലുള്ളൊരു പാലത്തിലാണ് ഒരു ഇതിലാണ് അത് തൂങ്ങി നിൽക്കുന്നത്. ഈ പാലം തൂങ്ങി നിൽക്കുന്നത് ഒരു തൂക്കുപാലം പോലെ തോന്നും. ഇവിടെ ഈ നദിയുടെ സൈഡിൽ നമ്മൾ പോകുന്ന അല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പല ടൈപ്പിലുള്ള ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ടൂറിസ്റ്റിനെ ഉപയോഗിക്കുന്ന അതാണ്. കൂടുതൽ ഇവിടെ ഞങ്ങൾ രാത്രിയാകുന്നതിന് മുമ്പ് നമ്മുടെ യാത്ര തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കിയത്. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ സ്കീമിലുള്ള വേറെ പിന്നെ ഇതാണ്. ഞങ്ങളുടെ ഈ ടിക്കറ്റിലുള്ളത് രാത്രി യാത്രയ്ക്ക് അവൈലബിൾ അല്ല. ഞങ്ങൾ ഹോപ്പ് ആൺ ഹോപ്പ് ഓഫ് ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തപ്പം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഫറാണ് ഈ ബോട്ട് യാത്രയും കൂടെ ഉള്ളത്. നൈറ്റ് ട്രിപ്പിന് നൈറ്റ് ക്രൂയിസിക്ക് വേറെ റേറ്റാണ്, അത് റേറ്റ് കൂടും. അപ്പോൾ അത് ഫുഡും എല്ലാം കൂടെ കൂടിയുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് യാത്ര തുടരുമ്പോൾ തിരിച്ച് കണ്ടു കഴിഞ്ഞിട്ട് വരുന്ന ബോട്ടുകളുണ്ട്. രണ്ട് സൈഡിലിരുന്ന് ആൾക്കാർ കാഴ്ച കാണുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുകളിൽ പാലത്തെ വഴി ആൾക്കാർ നടന്ന് നീങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ആൾക്കാർ അവിടെ നിന്നും ഈ നദിയുടെ വ്യൂ ആസ്വദിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ഇതിൽ ഇരുന്നാൽ തല മുട്ടി മുട്ടിയില്ലെന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പല ടൈപ്പിലുള്ള ബോട്ടുകൾ ഓപ്പോസിറ്റ് സൈഡിൽ കിടപ്പുണ്ട്. ഇതെല്ലാം ഇതുപോലെ യാത്രക്കാരെ കയറ്റി
ഈ പിന്നെ നദി വഴി ഓടിക്കുന്ന ബോട്ടുകളാണ്. ഇത് ഹോസ് ചെസ്നട്ടാണ് കാണുന്ന മരങ്ങൾ. വളരെ തിക്കായിട്ടുള്ള ഗ്രീൻ തിക്കായിട്ടുള്ള മരങ്ങളാണ്. വെള്ളയും ചുവപ്പും കളറുള്ള രണ്ട് ടൈപ്പ് പൂക്കളുള്ള മരങ്ങളുണ്ട് ഹോസ് ചെസ്നട്ട്. വീണ്ടും മുന്നോട്ട് നീങ്ങിയാണ്. പാലങ്ങൾ ഇടവിട്ട് ഇടവിട്ട് പാലങ്ങളുണ്ട്. ഈ പാലങ്ങളിലൊക്കെ പ്രതിമകൾ കുത്തിവെച്ചിട്ടുണ്ട്. ഞാനത് ഈഫൽ ടവർ കണ്ടപ്പം പറഞ്ഞിരുന്നു പല പാലങ്ങളും പലതും പല ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണെന്ന്. നമുക്ക് ഇതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ മനോഹരമായ ഒരു പ്രതിമ. ആ നമ്മൾ അടുത്തേക്ക് കാണുന്ന ഈ പാലമാണ് പോണ്ട് അലക്സാണ്ടർ 3. പാരീസിലെ സെയിൻ നദിക്ക് കുറുകെയുള്ള ഒരു ഡെക്ക് ആർച്ച് പാലമാണിത്. ഇത് ചാംസ് എലിസിസ് ക്വാർട്ടറിനെ, ഇൻവാലിഡ്സ്, ഈഫൽ ടവർ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു. നഗരത്തിലെ ഏറ്റവും അലങ്കരിച്ച അതിഗംഭീരമായ പാലമായാണ് ഈ പാലം വരക്കെ കണക്കാക്കപ്പെടുന്നത്. വിളക്കുകളും പ്രതിമകളും ഒക്കെ കൊണ്ട് ഈ പാലം വളരെ സമ്പന്നമാണ്. ഇതിൻ്റെ നാല് സൈഡിലുമുള്ള സ്തൂപങ്ങളിൽ പറക്കുന്ന കുതിരകളുടെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ പിന്നെ ഹോപ്പ് ആൻഡ് ഹോപ്പ് ഓഫ് ബസ് യാത്രയിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ പാലത്തിൽ വന്നിരുന്ന ആൾക്കാർ ഫോട്ടോ എടുക്കാതെ പോകാറില്ല. നമ്മൾ അവിടുന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. പാരീസ് നഗരത്തിലൂടെ 13 കിലോമീറ്റർ ആണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സെയിൻ നദി ഒഴുകുന്നത്. ഇത് പാരീസ് നഗരത്തെ രണ്ടായി വിഭജിക്കുന്നു. സാമ്പ്രദായികമായി ഇരുകരകളും വലങ്കര ഇടങ്കര എന്നാണ് അറിയപ്പെടുന്നത്. സെയിൻ നദിക്ക് വീതി കുറവാണ്. ഏറ്റവും കൂടിയത് 200 മീറ്ററും ഗ്രെനൽ പാലം ഏറ്റവും കുറഞ്ഞത് 30 മീറ്റർ കോക്കേമോൺബെലോ പാലവുമാണ്. നഗരത്തിൽ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന 37 പാലങ്ങളുണ്ട്. ഇതുപോലെയുള്ള ചിലത് കാൽനട യാത്രക്കാർക്ക് മാത്രമായുള്ളവയാണ്.
ഈ നദിയിൽ പണ്ട് 5 ദ്വീപുകളുണ്ടായിരുന്നതായി രേഖകളുണ്ട്. ഇന്ന് 3 കൊച്ചു ദ്വീപുകളാണ് ഉള്ളത്. ഇവയിൽ 2 സെന്റ് ലൂയിസ് ദ്വീപും സിറ്റി ദ്വീപും. പ്രകൃതിയുള്ളതും ഹംസദ്വീപ് മനുഷ്യനിർമ്മിതവുമാണ്. കുറുകയും വിലങ്ങനയുമുള്ള 14 അതിവേഗ മെട്രോ ട്രെയിൻ ലൈനുകൾ നഗരഗതാഗതം സുഗമമാക്കുന്നു. ഇതെല്ലാം മറുകരകളിലൊക്കെ നിറയെ ബോട്ടുകൾ കിടപ്പുണ്ട്. നദി ഏകദേശം 8-9 മീറ്റർ വരെയൊക്കെ ആഴമുണ്ട്. വേറൊരു പാലമാണ്. കണ്ടിട്ട് കാൽനടക്കാരുടെ പാലമായിട്ട് തോന്നുന്നു. നദിയുടെ ഇരുകരകളും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വന്നിട്ടുള്ളതാണ്. ഈ നദിയുടെ ഇരുകരകളിലൂടെയായിട്ടാണ് നമ്മൾ ഹോപ്പ് ആൻഡ് ഹോപ്പ് ബസ്സിൽ കൂടുതൽ സമയവും സഞ്ചരിച്ചത്. ഇതിൻ്റെ 2 സൈഡിലും പല സ്മാരകങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം മുൻവശത്തുകൂടിയായിരുന്നു നമ്മൾ ഹോപ്പ് ആൻഡ് ഹോപ്പ് ബസ്സിൽ യാത്ര ചെയ്തിരുന്നത്. നദിയുടെ സൈഡ് വഴി നടക്കാനും ആൾക്കാർക്ക് വിശ്രമിക്കാനും സൺബാത്തിങ്ങിനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. നദിയുടെ സൈഡിലിരുന്ന് സൊറ പറയുന്ന ആൾക്കാരെയും കാണാം. വീണ്ടും അടുത്ത പാലമെത്തി. ബോട്ട് യാത്രക്കാർ സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട്. അതുവരെ കാണുന്നതാണ് നമ്മുടെ പഴയ ഏറ്റവും പഴയ പള്ളി, നോട്ടർഡാം ചർച്ച്. ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ നോർത്ത് ഡാം ചർച്ചിൻ്റെ ആ സ്ഥലം വരെ എത്തി. ഇവിടുന്ന് നമ്മൾ വീണ്ടും
തിരിച്ചു പോവുകയാണ്. ഇത് വേറൊരു പാലമാണ്, ഉള്ളിൽ കോൺക്രീറ്റ് ആണ്. അന്തരീക്ഷം മേഘാവൃതമാണ്. നമുക്ക് പറയാവുന്ന മറ്റു ബോട്ടുകളും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരും തിരിച്ചു കൊണ്ടുവരുന്നു. മറ്റൊരു പാലമാണ്. എവിടെയും വഴിയുടെ സൈഡിലും അതുപോലെ തന്നെ നദിയുടെ സൈഡിലും എല്ലാം മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. മരങ്ങൾ ഈ സിൻ നദീനെയും അതുപോലെ തന്നെ ഈ പാരീസ് നഗരത്തെയും വളരെ മനോഹരമാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മറ്റു കാണാനുള്ള എന്ന് വെച്ചാൽ ഒരു കേബിള് പോലും അല്ലെങ്കിൽ ഒരു ലൈൻ പോലും ഇങ്ങനെ മുകൾ വഴി ഓവർഹെഡായിട്ട് വലിച്ചിട്ടില്ല. അതാണ് ഏറ്റവും പാരീസ് നഗരത്തിന് ഏറ്റവും പറയപ്പെടേണ്ട ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ ഇവിടെ ഈ ട്രാം യാത്രയും കൂടി ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, നമുക്കിവിടെ ഇലക്ട്രിക് ലൈൻസ് ഒന്നും ഇല്ല. അതേസമയം മറ്റ് യൂറോപ്യൻ നഗരങ്ങളിലെല്ലാം ചെലന്തി പോലെ മുകളിൽ ഇങ്ങനെ ലൈനുകളാണ്, ഇലക്ട്രിക് ലൈനുകളാണ്, ട്രാമിന് പിന്നെ കറണ്ട് കിട്ടാനുള്ള ലൈനുകളാണ് മുഴുവൻ. ഇവിടെ അങ്ങനെ ഒരു ഓവർ ഹെഡ് ഒരു ലൈനും കാണാനില്ല. നല്ല അതാണ് ഇവിടെ മറ്റ് നമ്മുടെ നഗരങ്ങളെയും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും പാരീസിനെ വ്യത്യസ്തമാക്കുന്ന ഓവർ ഹെഡ് ലൈൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യാത്രയിൽ കുറേ പേരൊക്കെ വഴിയിൽ ഇറങ്ങി. നമ്മൾ വീണ്ടും വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇനി ഒരടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.